إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന അടിമകളായി തീരാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വിശുദ്ധ റമദാൻ എന്ന അതിഥി അതിൻ്റെ ആഗമനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഏതാനും സമയങ്ങൾ പിന്നിട്ടാൽ നമ്മളോടൊപ്പം വിശുദ്ധ റമദാൻ കൂടിച്ചേരുകയാണ്. ആ അതിഥിയെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങിയോ എന്നാണ് പരിശോധിക്കേണ്ടത്. കഴിഞ്ഞ ഖുത്ബയിൽ അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഞാൻ പറഞ്ഞു വച്ചിരുന്നു. നമ്മുടെ ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരുക്കം വേണ്ടത് വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലുള്ള വിശ്വാസവും അതിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രതിഫല പ്രതീക്ഷയുമാണ് വേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈമാനും ഇഹ്തിസാബും എന്ന വാക്കുകൊണ്ടാണ്. റമദാൻ നിങ്ങൾക്ക് വരുമ്പോൾ മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസം ഉണ്ടാകണം, അതുപോലെ പ്രതിഫലം പ്രതീക്ഷിക്കുകയും വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ വാക്കിൻ്റെ പ്രസക്തി എത്രത്തോളമുണ്ട് എന്നുള്ളത്. കാരണം റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ എല്ലാവരോടും ഒപ്പം കൂടുന്നവനാണ് ഞാൻ എന്നുള്ളതല്ല വേണ്ടത്. അങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ ആരുടെയെങ്കിലും കൽബിലുള്ളത് എങ്കിൽ അവൻ്റെ അധ്വാനം പാഴാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല കൃത്യമായി പറഞ്ഞു, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്താ അവരുടെ പ്രശ്നം. അല്ലദീന ഭൗതിക ജീവിതത്തിൽ അവരുടെ അധ്വാനങ്ങൾ പാഴായി പോയിരിക്കുന്നു. അവര് കരുതിയിട്ടുള്ളത്
അവര് ചെയ്തതെല്ലാം നല്ല അമലുകളാണ്, ഇതെല്ലാം ഭയങ്കര സംഭവമാണെന്ന് കരുതിപ്പോയിട്ടുണ്ട്. പക്ഷേ മനസ്സിൻ്റെ അകത്ത് ഈ വിഷയവുമായുള്ള വിശ്വാസം ആഴ്ന്നിറങ്ങുകയോ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് റബ്ബിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്തിട്ടുണ്ടാവുകയില്ല. ഉലായിക്കല്ലദീന കഫറു ബി ആയാത്തി റബ്ബിഹിം, അവർ അള്ളാഹുവിന്റെ ആയാത്തുകളെ നിഷേധിച്ച ആളുകളാ. മാത്രമല്ല വലിഖാഇഹി, അള്ളാഹനെ കണ്ടുമുട്ടുമെന്നുള്ള ഒരു വിശ്വാസം അവരുടെ മനസ്സിലില്ല, അങ്ങനെ ഒരു ചിന്ത പോലുമില്ല. വഹബിതത് അഅമാലുഹും, അവരുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അന്ത്യനാളിൽ ആ അമലുകൾക്ക് ഒരു തൂക്കം ഉണ്ടാകൂല. നിസ്കരിച്ചോ? നിസ്കരിച്ചു. റമദാനിലെ നോമ്പ് 30 എടുത്തോ? ആ 30 എടുത്ത്. ഇനി 31 ഉണ്ടെങ്കിൽ അത് എടുക്കാനും തയ്യാറാണ്. തറാവീഹ് നിസ്കരിച്ചോ? തറാവീഹ് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം, ആര് പറയുന്നത് പോലെയും കേൾക്കാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കൽബിനെ സ്പർശിച്ചിട്ടില്ല. ഈ ചെയ്യുന്നത് കൊണ്ട് പഠിച്ചവന്റെ വക്കൽ നിന്നൊരു കൂലി പ്രതീക്ഷിക്കണം, അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. മറിച്ച് ഞാൻ എല്ലാവരോടൊപ്പം ഉണ്ട്. റമദാനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏതെല്ലാം വിഷയങ്ങളുണ്ടോ, ഏതെല്ലാം ഖുർആനിക വചനങ്ങളുണ്ടോ, ഏതെല്ലാം ഹദീസുകളുണ്ടോ, അതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ഇനി മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. ആ മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾ റമദാനിലാ. ഈ 48 വർഷം ഞാൻ ജീവിച്ച ഈ ഭൂമിയിൽ 48 റമദാനെ ഞാൻ സാക്ഷിയായി. ആ 48 കൊല്ലവും റമദാനിൽ ഞാൻ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസമാണോ ആ പാഴായ വിശ്വാസം? അല്ല, മറിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാമ്പുണ്ടെന്ന് വിശ്വസിക്കണം. മൻ അറാദല്ലാഖിറത്ത വസഅലഹാ സഅയഹ, പരലോകം ലക്ഷ്യം വെക്കണം, അതിനായുള്ള പണിയായിരിക്കണം എടുക്കേണ്ടത്. പണിയെടുത്തിട്ടുണ്ടാവും, പക്ഷെ അതിനായുള്ള പണിയായിരിക്കണം. വഹുവ മുഅ്മിനുൻ, അങ്ങനെയുള്ള മുഅ്മിനായിട്ടുള്ള ആൾ, ഫഉലൈക കാന സഅയുഹും മസ്കൂറ, അവന്റെ പരിശ്രമം സ്തുത്യർഹമാണ്. അപ്പൊ റമദാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഈമാനും ഇഹ്തിസാബും ഒന്നുകൂടെ വൃത്തിയാക്കുക, ഒന്നുകൂടെ ഉഷാറാകുക. റമദാൻ വരികയല്ലേ, ഇനിയിപ്പോ ഇതെന്നാ അവസാനിക്കുക? അതല്ല ചിന്ത, അങ്ങനെ ആകരുത്. മറിച്ച് റമദാൻ വരികയാ, വലിയൊരു അതിഥിയാ വരുന്നത്. നിസ്സാരമല്ല ഈ റമദാൻ, കാരണം റമദാൻ കൊണ്ടുവരുന്ന ആ സമ്മാനം, ആ അതിഥി കൊണ്ടുവരുന്ന സമ്മാനം, ഹാദാ ദിക്റുൻ, ഇതൊരു പ്രസ്താവനയാണ്. എന്താ പ്രസ്താവന? വഇന്നലിൽ മുത്തഖീന ലഹുസ്ന മആബ്, മുത്തഖീങ്ങൾക്ക്, മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ റമദാനിൻ്റെ ആ വിശ്വാസം കൽബിനകത്ത് ആഴ്ന്നിറങ്ങിയ ആളുകൾ, അവർക്ക് ലഹുസ്ന മആബ, നല്ലൊരു മടക്കസ്ഥലമുണ്ട്. ആ മടക്കസ്ഥല ഏതാ? ജന്നാത്തി ആദിനിൻ, ജന്നാത്തി ആദിനിൻ, തോട്ടങ്ങളുള്ള സ്ഥിരവാസമുള്ള തോട്ടം. ആ തോട്ടത്തിന്റെ പ്രത്യേകത എന്താ? മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ്, മാഷാല്ലാ, വാതിലുകൾ മുഴുവൻ തുറന്നിടപ്പെട്ടിരിക്കുന്ന സ്വർഗം. വിശ്വാസം വരുന്നുണ്ടോ? കൽബിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ടോ? അത് വാതിലുകൾ മുഴുവൻ തുറന്നിടപ്പെട്ട സ്വർഗം. നമ്മുടെ വിശ്വാസം ഈ വിഷയത്തിൽ ഉറയ്ക്കണം. ഈ റമദാനിന്റെ ആരംഭത്തിൽ, അത് ആരംഭിക്കുന്ന ആ സമയത്ത് തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹാദാ റമദാൻ, ഇത് റമദാനാണ് വരണത്. ഖദ് ജാഅകും, അത് നിങ്ങൾക്ക് ഇതാ എത്തുകയാണ്. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, ആ റമദാനിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിടുകയാ. നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിടുകയാണെന്ന് പറഞ്ഞപ്പോ? അത് നമ്മുടെ കൽബുകളെ സ്വാധീനിച്ചിട്ടുണ്ടോ? എത്ര വാതിലുകളാ തുറന്നിടുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫിൽ ജന്നത്തി സമാനിയത്തു അബ്വാബിൻ, എട്ട് വാതിലുകളുണ്ട് സ്വർഗത്തിന്.
എട്ടും തുറന്നിടുകയാ. ഫിഹാ ബാബുൻ യുസമ്മ റയ്യാൻ, റയ്യാൻ എന്നൊരു വാതിലുണ്ട്. ആ വാതിൽ അത് ലാ യദ്ഖുലുഹു ഇല്ല സായിമൂൻ, നോമ്പുകാരല്ലാതെ അതിലൂടെ കയറൂല. ഇത് കേൾക്കുന്ന ആളുകൾ ആരാന്ന് മനസ്സിലാക്കണം. നക്ഷത്ര തുല്യരായ സഹാബികളാ. അവരിതിങ്ങനെ കേൾക്കുകയാ അത്ഭുതത്തോടെ കേൾക്കുന്നത്, അവർ ആർത്തിയോടെ കേൾക്കുന്നത്. ഓരോ വാതിലുകളുടെ പേരും അള്ളാഹുന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞ്, ഇന്ന വാതിൽ ഇന്ന ആളുകൾക്കുള്ളതാ, ഇന്ന വാതിൽ ഇന്ന ആളുകൾക്കുള്ളതാ. എട്ട് വാതിലുകളും ആർക്കാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അള്ളാഹുന്റെ റസൂലെ, ഹൽ യുദ്ആ മിൻഹ കുല്ലിഹ അഹദുൻ, ഈ എട്ട് വാതിലിലൂടെയും കേറാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ചോദിച്ച ആളാരാണെന്ന് അറിയാമോ? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എട്ട് വാതിലിലൂടെയും നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താ? ആ വാതിൽ ഇപ്പൊ എങ്ങനത്തെ ആയിരിക്കും ഉണ്ടാകുമോ? ഏ, അതൊക്കെ വെറുതെ, അതൊക്കെ സങ്കല്പാണ്, അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമാണെന്നാണ് പലരും കരുതിയിട്ടുള്ളത്. അവര് ചിന്തിച്ചത് എന്താ? ആ എട്ടിലൂടെയും കേറാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാം ഉണ്ട്, എട്ട് വാതിലിലൂടെയും കയറാൻ പറ്റിയ ആളുകളുണ്ട്. നീ ആ കൂട്ടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ആ കൂട്ടത്തിലുണ്ടോ? ഇത് കേട്ടപ്പോ ചിന്തിച്ചിട്ടുണ്ടോ? ആ എട്ട് വാതിലിലൂടെയും കയറാനുള്ള യോഗ്യത അത് അബൂബക്കറിന് സിദ്ദീഖിന് മാത്രമാണോ? അല്ല, നമുക്കുണ്ട്, നമുക്കുണ്ട്. ആദ്യം എന്ത് വേണം? ആ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്നിട്ട് അതിനുവേണ്ടി പറഞ്ഞ പണിയുണ്ടല്ലോ, വളരെ ചെറിയ പണിയാ. നമ്മൾ കരുതുമ്പോൾ വലിയ പണിയായിരിക്കും, അല്ല, നിസ്സാരമായ വളരെ ചെറിയ പണിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം ഈ ഒട്ടകങ്ങളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. തൻ്റെ മസാറിൽ നിന്ന് ഒട്ടകങ്ങളെയൊക്കെ മേയിച്ചു കഴിഞ്ഞ് രാത്രിയായപ്പോൾ, സന്ധ്യ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയതാ. അവിടെ അദ്ദേഹം പോയി കേറുമ്പോൾ തന്നെ കേട്ട വർത്താനം, മാമിൻ മുസ്ലിമിൻ യതവദ്ദഉ ഫയുഹ്സിനു വുളുഅഹു സുമ്മ യഖൂമു ഫയുസല്ലി റകഅതൈനി മുഖബിലുൻ അലൈഹിമാ ബിഖിബില ബിഖൽബിഹി വവജ്ഹു ഇല്ലാ വജബത്തു ലഹുൽ ജന്ന. ഈ വാക്കാ കേട്ടത്. എന്താ ഇതിന് അർത്ഥം? ഒരാള് നല്ല പോലെ ഒതുവൊക്കെ ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇഖ്ലാസോട് കൂടെ നിന്ന് രണ്ട് റക്കായത്ത് നിസ്കരിച്ചാൽ അവന് സ്വർഗം നിർബന്ധമായും കിട്ടും എന്നാണ് ഹദീസ്. റസൂൽ അത് പറയുന്നത് കേട്ടോണ്ടാണ് റുഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു കേറിച്ചിരുന്നത്. അദ്ദേഹം അത് കേട്ട ഉടനെ പറഞ്ഞു, മാ അജ്മല ഹാദിഹി, വല്ലാത്തൊരു ഔദാര്യമാണ് റബ്ബിൻ്റെത്. എന്തപ്പോ പണി ചെയ്തത്? ഒരു ഒതു എടുത്ത് രണ്ട് റക്കായത്ത് നിസ്കരിച്ചു. നല്ല ഒതുവായിരിക്കണം. ആ കാക്കക്കുളി പോലത്തെ ഒതുവല്ല, മറിച്ച് അതിൻ്റെ എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് വൃത്തിയായി ഒരു ഒതു എടുത്ത് വന്നിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് ഉഖബത്ത് ബിൻ ആമിർ പറയാണ്, വല്ലാത്തൊരു ഔദാര്യം റബ്ബിൻ്റെത്. ഫൈദാ ഖായിരുൻ ബൈന യദൈ. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയാണ്, അയാള് പറയുന്ന എന്താണ്? കബുലഹ അജ്വദ്, ഇതിനു മുമ്പ് പറഞ്ഞ വർത്താനം അതിനേക്കാളും ഔദാര്യമുള്ള വർത്താനാണെന്ന്. ഉഖബ കേൾക്കുന്നതിന് മുമ്പുള്ള വർത്താനം ഇതിനേക്കാൾ ഔദാര്യമുള്ള വർത്താന. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ ആളാരാണെന്ന് നോക്കി. ഫൈദാ ഉമർ ബിനുൽ ഖത്താബ്, ഉമറാണ് ആ പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഖബ നീ വരുന്നതിന് മുമ്പ് അല്ലാഹുവിൻ്റെ റസൂൽ ഒരു വർത്താനം പറഞ്ഞു, അതെന്താണെന്നറിയാമോ? മാ മിൻകും മിൻ അഹദിൻ യതവള്ളഉ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വുളു ചെയ്തു. എങ്ങനത്തെ വുളു? ഫയുസ്ബിഹുൽ വുളു, ശരീരത്തിന്റെ അവയവങ്ങൾ കൃത്യമായി കഴുകേണ്ടതുപോലെ കഴുകി സാവകാശം വുളു ചെയ്തു. എന്നിട്ടോ സുമ്മ യഖൂലു, വുളു ചെയ്തതിന് ശേഷം ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പ്രാർത്ഥിച്ചു. എങ്കിൽ ഇല്ലാ ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും അതുകൊണ്ട് തുറന്നു കൊടുക്കും. മാഷാല്ലാ. അപ്പൊ നമുക്ക് ചെറിയ പണി മതി. ആ പണി ചെയ്താല് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചതുപോലെ നമുക്കും ആഗ്രഹിക്കാൻ കഴിയും. പക്ഷേ
അവർ ആഗ്രഹിച്ചപ്പോൾ അവരുടെ ബേസ് എന്തായിരുന്നു? ഇതുണ്ടെന്ന വിശ്വാസം. ആ വിശ്വാസം അവർ കുറച്ചിരുന്നു. നമ്മളുടെ വിശ്വാസം സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോഴി അയലുമക്കേറി ഇതുപോലെ ആകരുത്, അങ്ങട്ടും ഇങ്ങട്ടും. എങ്ങട്ടാ ഉണ്ടോ ഇല്ലയോ, അവൻ പറയുമ്പോ അവന്റെ പുറകെ പോകും, ഇവൻ പറയുമ്പോ ഇവന്റെ പുറകെ പോകും. അതല്ല വിശ്വാസം, ദൃഢവിശ്വാസം. സ്വർഗം വെറും സങ്കല്പമല്ല സഹോദര. ആ സമ്മാനവുമായി റമദാൻ വരുമ്പോൾ അത് വെറും സങ്കല്പമാണെന്ന് ആരും കരുതണ്ട. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അവ്വല സുംറത്തിൻ യദ്ഖുലൂന അൽജന്നത അലാ സൂറത്തിൽ ഖമറി ലൈലത്തിൽ ബദർ. പരിപൂർണ ചന്ദ്രൻ ഉണ്ടല്ലോ, പതിനാലാം രാവിലിൽ പ്രശോഭിതമായി നിൽക്കുന്ന പരിപൂർണ ചന്ദ്രൻ. ആ പരിപൂർണ ചന്ദ്രന്റെ മുഖഭാവത്തോടു കൂടിയായിരിക്കും ഒന്നാമത്തെ സംഘം സ്വർഗത്തിൽ പ്രവേശിക്കുക. ഒന്നാം സംഘം സുമല്ലദീന യലൂനഹും അലാ അശദ്ദി ഖൗകബിൻ ദുദ്ദിയിൻ ഫി സമാഇ ളാഅത്തൻ. പിന്നീടുള്ള ആളുകളൊക്കെ നക്ഷത്രങ്ങൾക്ക് സമാനമായ പ്രകാശത്തിലായിരിക്കും പ്രവേശിക്കുക. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു സ്വർഗത്തെ പറ്റി. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് അതിന്റെ വർണ്ണനകൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അതിൽ കയറുന്ന ആളുകൾക്ക് വിശപ്പുണ്ടാകൂല, അതിൽ കയറുന്ന ആളുകൾക്ക് ദാഹം ഉണ്ടാകൂല. പിന്നെ എന്തിനാ ഈ ഭക്ഷണങ്ങളൊക്കെ അവിടെ? അതൊക്കെ ആസ്വദിക്കാനാ. വിശന്നിട്ടല്ല തിന്നുന്നത്, നമ്മളിവിടെ വിശന്നിട്ടാ തിന്നുന്നത്. വിശപ്പ് മാറിയ പിന്നെ എത്രയും എത്ര നല്ല വിഭവം വന്നാലും തിന്നാൻ ആഗ്രഹം ഉണ്ടാകൂല, എത്ര നല്ല വിഭവം തിന്നാലും ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷെ സ്വർഗം അങ്ങനെയല്ല, വിശപ്പില്ല, മറിച്ച് ആസ്വാദനമാണ്. ഭക്ഷണങ്ങളെല്ലാം ആസ്വദിക്കാം, മലമൂത്ര വിസർജനമില്ല. അതിൻ്റെ ഓരോ വീടുകളുടെയും ചുമരുകൾ സ്വർണം കൊണ്ടാണ്, അതിൻ്റെ ഇടയിൽ തിരുകി വെച്ചിരിക്കുന്നത് അത് കസ്തൂരിയാണ്, അതിൻ്റെ മുറ്റത്തെ കല്ലുകൾ അത് വൈഢൂര്യവും മാണിക്യവും മുത്തും പവിഴവുമാണ്. ഇതിങ്ങനെ റസൂലുള്ള അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാ. സഹാബികൾ അതെല്ലാം കൃത്യമായി അംഗീകരിച്ചു, മനസ്സിലാക്കി, വിശ്വസിച്ചു. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരേ പ്രായമായിരിക്കും. ഒരേ പ്രായത്തിലാ കയറുന്നത്, അവിടെ പ്രായവ്യത്യാസമില്ല. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ഒരേ പൊക്കമായിരിക്കും. സിത്തൂന ദിറാൻ, 60 അടി ഉയരമായിരിക്കും എല്ലാവർക്കും. ആരുടെ ഉയരം? 60 അടി ഉയരമുള്ള ആളാരായിരുന്നു? നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാം. ആദം നബിയുടെ ഉയരായിരിക്കും എല്ലാവർക്കും ഉണ്ടാകുക. ഇത് കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞു കൊടുത്തപ്പോ ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നത്തിൽ ഖൈമ. മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിൽ ചില മുഅ്മിനീങ്ങൾക്ക് ഒരു ഖൈമ ഉണ്ടാകും. ഖൈമ എന്ന് പറഞ്ഞാൽ ടെന്റ്, ടെന്റ് ഉണ്ടാകും സ്വർഗത്തിൽ. ആ ടെന്റ് മിൻ ലുഅതിൻ വാഹിദ, ഒറ്റ മുത്ത് കൊണ്ടുണ്ടാക്കിയതായിരിക്കും. ഒറ്റ മുത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു ഖൈമ ഉണ്ടാകും. ആ മുത്ത് മുജവ്വഫത്തിൻ, ഉള്ളു പൊള്ളയായിരിക്കും. ആ മുത്തിന്റെ വലിപ്പം തൂലുഹാസിത്തൂന മൈല, 60 മൈല് വലിപ്പം ഉണ്ടാകും അതിന്. റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ആ കൂട്ടത്തിൽ ഞാനൊരു ഒരു ടെന്റ് കണ്ടു. ആ ടെന്റിന്റെ ഉടമ ആരാ നോക്കിയപ്പോൾ അത് ഉമറാണ്. ഇതൊക്കെ റസൂൽ പറയുമ്പോ സഹാബികൾ അംഗീകരിച്ചു. അവർക്കാർക്കും ഒരു അവിശ്വാസം ഉണ്ടായിട്ടില്ല. നമ്മളിത് പറയുമ്പോഴോ, ഇന്നത്തെ കാലത്ത് പറഞ്ഞാലോ, അതൊക്കെ സങ്കല്പം, അതൊക്കെ ആളെ കൂട്ടാനുള്ള സങ്കല്പം അല്ല കൂട്ടരെ. ഇപ്പോ മിൽക്കി വേ ഗാലക്സിയെ പറ്റി 2004 ഒരു പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് വിട്ടിരുന്നു. മിൽക്കി വേ ഗാലക്സിയെ പറ്റി അതിന്റെ അടുത്ത് ഒരു ഗ്രഹം കണ്ടുപോലും ശാസ്ത്രം എന്ന് പറഞ്ഞത്, ഖുർആനും സുന്നത്തല്ല ഇപ്പൊ പറഞ്ഞത്, ഈ പറയുന്നത് ശാസ്ത്ര. മിൽക്കി വേ ഗാലക്സിയുടെ അടുത്ത് 2004 മറ്റോ ഒരു ഗ്രഹം കണ്ടത്രേ. ആ ഗ്രഹത്തിന്റെ രൂപം അത് മുത്തുപോലെയാണ് എന്ന് ശാസ്ത്ര പറഞ്ഞത്. അതുപോലെ തന്നെ നെപ്റ്റ്യൂണിലോ പ്ലൂട്ടോയിലോ, അതായത് സൗരയൂഥങ്ങളിൽ ഏതിലോ ഒന്നിൽ, അതിൽ ഉള്ള മണ്ണുകൾക്ക് സമാനമായത് പവിഴങ്ങൾക്കും മുത്തുകൾക്കും സമാനമായ കല്ലുകളാണെന്നാ ഇത് ശാസ്ത്ര പറഞ്ഞത്. പക്ഷെ ഖുർആൻ പറഞ്ഞാൽ അതിൽ സംശയം, ശാസ്ത്രം പറഞ്ഞാൽ സ്വീകരിക്കാൻ തയ്യാറ്. മനസ്സിലാക്കണം, നാം കാണാത്തൊരു ലോകമുണ്ട്, നാം സങ്കൽപ്പിക്കാൻ നമുക്ക് കഴിയാത്തൊരു ലോകമുണ്ട്. അള്ളാഹു പറഞ്ഞു, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ. നിങ്ങളുടെ കണ്ണുകൾക്ക്
മനസ്സിലാക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള മറച്ചു വെക്കപ്പെട്ട നിഅമത്തുകൾ അല്ലാഹു തആലയുടെ ഇടയിലുണ്ട്. നിങ്ങൾക്കറിയില്ല അത്. നിങ്ങളുടെ കണ്ണുകൾ അത് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അത് ജസാഅൻ ബിമാ കാനു യഅമലൂൻ, അവർ ചെയ്യുന്നവർക്ക് അമലുകൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലമായി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളതാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഅത്തു ലിഇബാദി സ്വാലിഹീൻ, ഖുദ്സിയായ ഹദീസാണ്, എന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് മാരാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്ത വിഭവങ്ങളാണ്, വലാ ഐനുൻ സമിഅത്ത്, ഒരു ചെവിയും കേൾക്കാത്ത വിഭവങ്ങളാണ്, വലാ ഖത്റ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തതാണ് എന്റെ അടിമകൾക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ആരംഭമാണ് സഹോദരങ്ങളെ സ്വർഗം. അനുഗ്രഹങ്ങളുടെ ആരംഭമാണ് സ്വർഗം. നാം കരുതിയത് ഇതാണ് ഈ ഭൂമിയിലാണ് അള്ളാഹുന്റെ അനുഗ്രഹമെന്ന്, അല്ല, സ്വർഗം അനുഗ്രഹങ്ങളുടെ ആരംഭമാണ്. അതിന്റെ വാതിലുകളുടെ വലിപ്പം കമാ ബൈന മക്കത്ത വബുസ്ര, ബസ്രയുടെയും മക്കയുടെയും ഇടയിൽ എത്ര വലിപ്പമുണ്ടോ അത്രയും ദൂരം വലിപ്പമുണ്ട് അതിന്റെ വാതിലുകൾക്ക്. ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസത്തിൽ ആ വാതിലുകളിലൂടെ പ്രവേശിക്കാൻ തിക്കും തിരക്കുമായിരിക്കും. ആ തിരക്കിൽ നമ്മൾ ഉണ്ടാകുമോ? ആലോചിച്ച് നോക്കണം, നമ്മൾ ഉണ്ടാകുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എഴുപതിനായിരമോ, ആ റിപ്പോർട്ട് ചെയ്ത റാവിക്ക് ഒരു സംശയം, 700,000 ഏതായാലും അത്രയും ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. മുത്തമാസിക്കൂന ആഹിദും ബഅദുഹും ബഅല, പരസ്പരം കൈ കോർത്തു പിടിച്ചുകൊണ്ടായിരിക്കും പ്രവേശിക്കുക. ലാ യദുഖുലു അവ്വലുഹും ഹത്താ യദുഖുല ആഖിറഹും, അതിലെ ആദ്യത്തെ ആളും അവസാനത്തെ ആളും ഒരുമിച്ചായിരിക്കും പ്രവേശിക്കുക. അത്ര വലിപ്പമുണ്ടാകും, അത്ര വലിപ്പമുള്ള സ്വർഗ. ആ 70,000-ൽ നമ്മളുണ്ടോ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഏ, അങ്ങനെയൊക്കെ വലിപ്പുണ്ടാകും, അപ്പൊ എങ്ങനെയായിരിക്കും അതിരിക്കുക, അതിന്റെ മരം എങ്ങനെയായിരിക്കും, അതല്ല ചിന്തിക്കേണ്ടത്. ആ 70,000-ൽ നമ്മളുണ്ടോ? അതാ ചിന്തിക്കേണ്ടത്. ഭൂമിയിൽ അല്ലാഹു തആല സൗകര്യങ്ങൾ ചെയ്തു തന്നപ്പോ അൽഹംദുലില്ലാ പറഞ്ഞ ആളുകളാണ് നമ്മൾ എങ്കിൽ ഈ ഹംദ് നാളെ സ്വർഗത്തിൽ പോയി പറയാൻ നമുക്ക് കഴിയോ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു പറഞ്ഞു, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ പ്രവേശിക്കും. ഹത്താ ഇദാ ജാഊഹ, അവരങ്ങനെ സ്വർഗത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ, വഫുത്തിഹത്തു ലഹും വഫുത്തിഹത്തു അബ്വാബുഹ, അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയായി. വഖാല ലഹും ഖസനതുഹ, അതിന്റെ സൂക്ഷിപ്പുകാരൻ അതിന്റെ കാവൽക്കാരൻ പറയും, സലാമുൻ അലൈക്കും തിബുത്തും, നിങ്ങൾ ചെയ്ത വലിയ വലിയ നന്മകൾക്ക് പ്രതിഫലമായിക്കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം ലഭിച്ചു. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് എല്ലാവിധ സമാധാനവും ഉണ്ടാകട്ടെ. ഫദ്ഖുലൂഹ ഖാലിദീൻ, ഇതിൽ ശാശ്വതരായി പ്രവേശിച്ചുകൊള്ളൂ. ആ സമയത്ത് പ്രവേശിക്കുന്ന ആളുകൾ പറയുന്ന ഒരു വർത്താനമുണ്ട്, അതാണ് ഖുർആനിലെ സൂറത്തു സുമറിലെ 74-ാമത്തെ ആയത്ത് ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തത്. വഖാലു, അവർ പറയും, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ സദഖനാ വഅദ, അവൻ ചെയ്ത കരാർ ഇതാ പാലിച്ചിരിക്കുന്നു. അവൻ അല്ലാഹുവിന്റെ കരാറാണ് കൂട്ടരെ സ്വർഗം. നമുക്ക് ആ സ്വർഗം വേണം, അതിനു വേണ്ടി നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? സ്വർഗത്തിൽ കുറഞ്ഞ ഒന്നും നമ്മൾ ആഗ്രഹിക്കണ്ട. പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ അത് കൊണ്ടുവരുമ്പോൾ അത് കരസ്ഥമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നാം നടത്തണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം സ്വർഗ രാജ്യത്തിനു വേണ്ടി പരമാവധി അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്യേണ്ട ഒരു സമയത്താണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. വെറുതെ ഇരുന്നാൽ കിട്ടുന്നതല്ല എന്ന് നാം മനസ്സിലാക്കണം.
അല ഇന്ന സിലഅത്ത് അല്ലാഹ് അറിയുക അല്ലാഹുവിൻ്റെ സിലഅത്ത് സിലഅത്ത് എന്ന് പറഞ്ഞാൽ ചരക്ക് എന്നാണ് അർത്ഥം അല്ലാഹുവിൻ്റെ ചരക്ക് ഗാലിയ അത് ഭയങ്കര വിലയുള്ളതാണ് വലിയ വിലയുള്ളതാണ് അല ഇന്ന സിലഅത്ത് അല്ലാഹി അൽ ജന്ന അല്ലാഹുവിൻ്റെ ചരക്ക് എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ് അതുകൊണ്ട് സാബിഖു ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിനും സ്വർഗത്തിനും വേണ്ടി നിങ്ങളൊന്ന് മത്സരിക്കൂ വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിനും സ്വർഗത്തിനും വേണ്ടി ഒന്ന് വേഗത കാണിക്കൂ വേഗത കാണിച്ചാൽ മതി അത് കിട്ടണം എനിക്ക് അത് കിട്ടണം അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് അതായിരിക്കണം ഈ റമദാനിലെ നമ്മളുടെ മിനിമം ചിന്ത അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ അധ്വാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ കാനത്ത് അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ റമദാനിന്റെ ആദ്യത്തെ രാത്രി റമദാൻ എന്നാണോ അന്ന് ആദ്യത്തെ രാത്രി ആ രാത്രിയിൽ നാദാ മുനാദിൻ ഒരാൾ വിളിച്ചു പറയും ഒരു മലക്ക് വിളിച്ചു പറയും യാ ബാഗിയൽ ഖൈറി അഖ്ബിൽ നന്മ ലക്ഷ്യം വെച്ചവരെ മുന്നോട്ട് വരൂ മുന്നോട്ട് വരൂ പരമാവധി നന്മയായിരിക്കണം നമ്മളുടെ കൽബിൽ ഉണ്ടാകേണ്ടത് തിന്മ നാം പരമാവധി അവഗണിക്കണം തിന്മയിലേക്ക് പോകാതിരിക്കാനുള്ള ചിന്തകൾ നമുക്ക് എപ്പോഴും ഉണ്ടാകണം അങ്ങനെ ആദർശപരമായി ഒരു വിജയം കൈവരിക്കാൻ ഈ വരാനിരിക്കുന്ന റമദാൻ നാം ഉപയോഗപ്പെടുത്തണം അല്ലാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ